രാജേന്ദ്രൻ ചേട്ടൻ ഏറ്റവും കൂടുതൽ പാട്ട് എഴുതിയിട്ടുള്ളത് ഭരതന്റെ സിനിമകൾക്കാണോ ഒരു ഡയറക്ടർക്ക് ഏറ്റവും കൂടുതൽ അല്ലേ അതുപോലെ ലതീച്ച ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളതും ഭരതന്റെ സിനിമകളിൽ തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് രണ്ടുപേർക്ക് ഓ അത് ശരി എങ്ങനെ തുടങ്ങി ഒരു അടുപ്പം പരിചയം അത് നേരത്തെ മുതലുള്ള ഒരു പരിചയമുണ്ട് ഭരതൻ സാഹിത്യ സദസ്സ് ഉണ്ട് അതുകൂടാതെ തന്നെ ഭരതന് ഞാനുമായിട്ട് തൃശ്ശൂർ ഉള്ള ഒരു കണക്ഷനുണ്ട് തൃശ്ശൂർ ആകാശവാണിയിലാണ് ഈ മറക്കൊണ്ടിരുന്നത് പല പത്മരാജൻ ഭരതൻ ഇതൊക്കെ ഒരു ഒരു സുഹൃത്ത് ബലയം ഉണ്ടായിരുന്നു പൂരത്തിൻ്റെ കട പോകുമ്പോൾ അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട് പിന്നെ ഉത്രാളി കാവ് പൂരം ഭരതൻ്റെ നാട്ടിൽ ഫേമസ് പൂരമുണ്ട് അങ്ങനെയൊക്കെ ഒരു അടുപ്പമായിരുന്നു പിന്നെ പൊടുന്നതിന് അടുപ്പുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ കാക്കനാടൻ്റെ കഥ അത് കാക്കനാടൻ തന്നെ നമ്മളെ നിർദ്ദേശിക്കുകയാണ് പാർവതി എന്ന് പറഞ്ഞ കഥ സിനിമ എടുക്കാനായിട്ട്

ഒരു സഭ്യസാജി എന്ന് പറയാൻ പറ്റത്തില്ല കാരണം സംഗീതമുണ്ട് അതുപോലെ രചനാപരമായിട്ടുള്ള ആ സെല്ലിറിസിസ്റ്റ് അതിൻ്റെ കഴിവുണ്ട് സംവിധായകനാണ് അങ്ങനെ പല രീതിയിലും പല അപ്രോച്ചാണ് ഉള്ളിൽ നിന്നുണ്ടാകുന്നത് ഒരു നല്ല ഗായകനുമായിരുന്നു പലതന്നെ മനസ്സിലെ ഒരു ദൈവം എന്ന് പറയുന്ന ദേവരായന്മാഷമായിരുന്നു അപ്പോൾ ദേവരായന്മാഷം തുഞ്ചൻപറമ്പിലെ തത്ത എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ തുഞ്ചൻപറമ്പിലെ തത്ത എന്നുള്ള പാട്ടൊക്കെ നമ്മൾ സ്പീഡിലൊക്കെ പാടിയാൽ വിളിക്കുക ദേഷ്യം ഉദാഹരണത്തിന് തുഞ്ചൻപറമ്പിലെത്തേ വരൂ എന്നൊക്കെ പറഞ്ഞ് പാടുമ്പോൾ എവിടെങ്കിലും താളത്തിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് സ്പീഡ് പാടിയാലൊക്കെ ദേഷ്യം വരികയും വയലൻ്റ് ആവുക ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ ദേവരാമ മാഷയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാവണം ഇദ്ദേഹത്തിന് രാഗങ്ങളെക്കുറിച്ചും വലിയ ഒരു ബോധമുണ്ടായിരുന്നു ദേവരാമങ്ങനെ രാഗബോധമുള്ള ആളായിരുന്നല്ലോ പാർവതിയുടെ സമയത്ത് ജോൺസൺ ആണ് ഇതിൻ്റെ മ്യൂസിൽ കേട്ട് വന്നത് പക്ഷേ ഒരർത്ഥത്തിൽ ജോൺസണിൻ്റെ കൂടെ ഭരതനും ഉണ്ടായിരുന്നു നന്ദസുധാവര തവജനനോ എന്നൊരു പാട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ കമ്പോസ് ചെയ്യുന്ന ഭരതൻ്റെ വീട്ടിൽ വെച്ച ജോൺസൺ ലളിത ചേച്ചി ഭരത എല്ലാവരും അസുഖത്തിൽ അതൊരു വലിയ ഇവൻ്റായിരുന്നു എൻ്റെ ക്രിയേഷൻ ഇഷ്ടപ്പെട്ട രാഗം വരുന്ന ഇഷ്ടപ്പെട്ട വരികൾ പിന്നെ അതിലെ ആറ്റിലെ ഓളങ്ങൾ ചിരിതൂകി എന്നുള്ള ഭരതനുണ്ടാക്കിയ വരിക ആടകൾക്കായി അവർ കൈകൾ നീട്ടി ആറ്റിലെ ഓളങ്ങൾക്ക് ചിരി പൊട്ടി എന്നാണ് ഞാൻ എഴുതിയത് ഓ ശരി അയ്യോ പൊട്ടിയൊന്നും വേണ്ട നമുക്ക് ചിരി തുക എന്നൊക്കെ പറഞ്ഞു ഒരു പിന്നെ ഭരതൻ്റെ വേറൊരു സംഭവം അതായത് പറഞ്ഞ പറഞ്ഞിട്ട് അറിഞ്ഞുകൂടാ ഹ്യൂമർ സെൻസ് ഇത്രയധികം ഉള്ള ഉള്ളൊരാളില്ലായിരുന്നു ഒരിക്കലും ഒരു ചെറിയ ഇൻസെൻറ്റ് പറയാം ഒരു ആൾ സിനിമ പിടിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിൽ മണക്കാരനാണ് കൊണ്ട് പടം പിടിക്കണം എന്നൊക്കെ പറാന്ത് പിടിച്ചിട്ട് എന്നോട് ഒന്ന് പറഞ്ഞു പിന്നെ കൊണ്ട് പടം പിടിച്ചേ അടങ്ങൂ ഞാൻ പറഞ്ഞു പിടിക്കാമല്ലോ ആദ്യം എനിക്ക് ഭരതനെ പിടിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ സഹായത്തോടെ പോകുന്നു ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞാൽ ആൾ പിടിക്കാൻ വരുന്നുണ്ട് വലിയ കോടീശ്വരൻ്റെ ആണ് ശരി കണ്ടു കളയാം എന്നൊക്കെ പറഞ്ഞ് ഭരതൻ്റെ പ്രത്യേക സ്ഥലമുണ്ട് വീട്ടിൽ വന്ന സമയത്ത് തന്നെ പുള്ളി ഭരതൻ്റെ ഒരു പൊന്നോടെക്കുഴലൊക്കെ കൊടുത്തു സമ്മാനമായിട്ട് ആ ശരി പൊന്നോടെക്കുഴൽ അപ്പോൾ ഞാനും ഞെട്ടി ഒരു അപ്പുറം ചാദ്യമാണല്ലോ ഭരതനെ കണ്ടിട്ട് പുള്ളി പറഞ്ഞു എനിക്ക് മഹാഭാരതം സിനിമയാക്കണം കോടികൾ ഞാൻ ചിലവഴിക്കാൻ തയ്യാറാണ് അതുപോലെ തന്നെ ഒരു യൂഷ്വൽ സ്റ്റൈലിൽ എളുപ്പം നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കൃഷിയിടത്തിൽ കൂടെ കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞിട്ട് പറഞ്ഞു പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട് ഈ മഹാഭാരതം സിനിമയാക്കുകയാണെങ്കിൽ ഒരു വില്ലിന് തന്നെ ഒരു കോടി രൂപ വേണ്ടി വരും എന്ന് പറയുന്നു അപ്പോൾ ഈ എൻ്റെ ആ ഹ്യൂമർ മനസ്സിലാക്കാതെ ഇയാളാണ് പിന്നെന്താ എന്ന് പറയുന്നു അപ്പോൾ കുറച്ച് മാറി എന്നോട് രേശ്യമായിട്ട് ചോദിച്ചു എവനെ എവിടെ നിന്ന് കിട്ടിയിരുന്നു പുള്ളി ഒരു കാമിശായിരിക്കും ഭരഞ്ഞിനുള്ള സ്വഭാവം എന്ന് വെച്ചാൽ ഈ നർമ്മം വളരെ പൊതിഞ്ഞ് പറയുകയും ചെയ്യും കമ്മിച്ചിരിക്കണകരുണ്ട് ഈ രണ്ടുപേരെയും സ്റ്റൈലാണ് അപ്പൊ അതും അയാൾക്ക് മനസ്സിലാവുന്നില്ല അവസാനം കുറച്ചുകൊണ്ട് ഒരു കുളമുണ്ട് കുളത്തിൻ്റെ അടുത്തെന്ന് പറഞ്ഞു ഒന്നുകിൽ അവനെ നീ നീക്കം ചെയ്യണം അല്ലെ ഇവനീ കുളത്തിൽ അങ്ങനെയാണ് സംഭവം ഉണ്ടായത് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് അതൊക്കെ പാർവതി ആട്ടൊക്കെ ബന്ധപ്പെട്ട സമയങ്ങളുള്ള പിന്നീട് പക്ഷേ അയാൾക്ക് വേണ്ടി പഠനം ചെയ്ത് കൊടുത്തില്ല ഇല്ല അയാള് പിന്നെ ഒരു ക്രിമിനൽ കേസ് പ്രതിയായി പേപ്പറിൽ കാണുകയാണ് ചിട്ടിയുടെ എന്തൊക്കെ പ്രശ്നമുണ്ടായി രാജേന്ദ്രനെ ഭരതേടൻ പ്രത്യേക താല്പര്യം വെച്ചാൽ രാജേന്ദ്രൻ എഴുതാത്ത പടങ്ങളിൽ പോലും രാജേന്ദ്രൻ വന്ന് പിടിച്ചെടുത്തും വലിയ അപകടമില്ലാതെ പാടും അപ്പൊ രാജേന്ദ്രൻ എഴുതി പാടിക്കുക എന്നുള്ളത് ഭരതേട്ടൻ്റെ പ്രത്യേകിച്ച് ഈ എങ്കക്കാടൊക്കെ വന്ന് രാത്രികളിലൊക്കെ കൊള്ള സമയത്ത് രാജേന്ദ്രൻ തൃശ്ശൂർ നാളെ വരുത്തിയിട്ട് കോറും രാവിലെ എങ്കക്കാടെന്ന് ബസ്സിൽ കയറിയിട്ട് ആകാശവാണിയിൽ പോകുന്ന വിധത്തിൽ പുലർച്ച വരെ എഴുതി പാടിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ കൂടെ പാടുക അങ്ങനെയുള്ളൊരു സംഗീത സദരുകളുടെ സൗഹൃദമാണ് ഇവർക്കിടയിലുണ്ടായിരുന്നത്